சுல்தான் என்ன அறியப்படும்னா வைக்கம் முகமது பஷீர். கோட்டய ஜில்லையிலே தலையோல பரம்பு என்ன ஒரு கொச்சு கிராமத்திலான ஜனிச்சது. அத்தேகம் குறைய கதகள் எழுதிட்டுண்ட. ബാല്യ കാല സഖി എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. പൂവൻ പഴം, മതിലുകൾ തുടങ്ങിയവ. പാത്തുമ്മാൻ്റെ ആട്, അത് അവരുടെ കുടുംബക്കാരെ കുറിച്ച് എഴുതിയതാണ്. ഞാൻ മാനവ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ് ഞാൻ പറയാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ 1908 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജനനം. പിതാവിൻ്റെ പേര് കായി അബ്ദുറഹ്മാൻ. മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ. ഭാര്യയുടെ പേര് ഫബി ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. 1942 ആദ്യ കൃതി പ്രേമ ലേഖനം. ബാല്യകാല സഖി, ശബ്ദങ്ങൾ, മതിലുകൾ, പൂവൻ പഴം, വിഡ്ഢികളുടെ സ്വർഗം, പാത്തുമ്മയുടെ ആട്, വിശ്വവിഖ്യാതമായ മൂക്ക്, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. 1908 ജനുവരി 21 തിരുവനാകുറുവിൽ വൈക്കം താലൂക്കിൽ ഉൾപ്പെടെ തലയോലപ്പറമ്പിൽ ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായിൽ അബ്ദുറഹ്മാനെ, മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരുടെ 6 മൂത്തതായിരുന്നു ബഷീറെ. അബ്ദുൽ ഖാദർ, ബാത്തുമ്മ, അനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ഇവരാരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആരുടേതാണ് ഉമ്മ ഈ ആട്? അത് നമ്മുടെ പാത്തുമ്മയുടെ ആടാ. അതാണല്ലേ ഇതിന് ഇത്ര സ്വാതന്ത്ര്യം അല്ലേ? അവൾ അയച്ചു വിടും, രാവിലെ പ്ലാവിലൊക്കെ തിന്നാനാ. എന്റെ ബാല്യകാല സഖിയും ശബ്ദങ്ങളും ഈ ആട് ഷാപ്പിട്ടല്ലോ. എന്റെ ആട് ഈ പുസ്തകങ്ങളിലെല്ലാം ഷാപ്പിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ജൂലൈ 5 ബഷീർ ദിനം. ബഷീറിൻ്റെ കൃതികൾ ഞാൻ വായിച്ചതാണ് പാത്തുമ്മയുടെ ആട്. അതിനെ കുറിച്ച് ഉള്ളടക്കമാണ് ഞാൻ ഇവിടെ പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. പ്രകൃതിയെ കുറിച്ചു ധാരാളമായി പ്രതിപാദിക്കുന്ന ഒരു നോവലാണിത്. ഈ നോവലിൻ്റെ ഒരു മുഖ്യ കഥാപാത്രമാണ് ആട്. മനുഷ്യരെ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ കൊടുക്കുന്നുമുണ്ട്. ബഷീറിൻ്റെ വീട്ടിൽ എല്ലാ വൈക്കിന് കാരണം പണമാണ്. ബഷീർ പറയുന്നത് പോലെ ജീവിക്കാൻ വേണ്ടത് പണമാണ്. അവിടെ ഇല്ലാത്തതും അത് തന്നെ. ബഷീറിൻ്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടുകുടുംബമാണ്. ഓരോ ദിവസവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ബഷീർ തൻ്റെ ശൈലി അവതരിപ്പിക്കുന്നു. ഓരോ ഒരു കഥയാണിത്.
വീട്ടിലെ ഓരോ കുടുംബങ്ങളും ഇതിൽ കഥാപാത്രങ്ങളാണ്. അവർ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു. യാതൊരു സൗകര്യവുമില്ലാതെ ആ വീട്ടിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. താങ്ക് യു. ജൂലൈ 5 ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാന കൃതികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉപ്പുപ്പാസുണ്ടായിരുന്നു നീല വെളിച്ചം പൂവപ്പഴം പത്മയെ ആട് മതിലുകൾ ശബ്ദങ്ങൾ വെട്ടികള സ്വർഗം പ്രേമലേഖനം വിശ്വവിദ്യാഗമായ മൂക്ക് എന്നിവയാണ്. ഹായ്, എന്റെ പേര് നജ ഫാത്തിമ. ഞാൻ 1 സി പഠിക്കുന്നു. ഞാൻ ഇന്ന് പറയുന്ന ബഷീറിന്റെ കൃതികളാണ് ബാലകാല സഖി. എന്റെ ഉപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. അവകാശികൾ, ഓർമ്മ കുറിപ്പ്, അമ്മയുടെ ആട് എന്നിവയാണ് മറ്റേ കൃതികൾ. താങ്ക് യു. മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ 10 നമുക്ക് പരിചയപ്പെടാം. പ്രേമലേഖനം, എന്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. പത്മന്റെ ആട്, ദിലുകൾ, നീല വെളിച്ചം, ശബ്ദങ്ങൾ, അലസഖി, പൂവപ്പഴം, ഇടികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശി. ബഷീർ ദിനത്തോട് അനുബന്ധിച്ച് ബഷീറിൻ്റെ കുറച്ച് പ്രധാന കൃതികളുടെ പേരാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. പ്രേമലേഖനം, ബാലകാലസഖി, ശബ്ദങ്ങൾ, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, പൂവമ്പഴം, നീല വെളിച്ചം. താങ്ക് യു. ബഷീറിന്റെ കുറിച്ച് കൃതികൾ പറയാം. ബാല്യകാലസഖി, മുച്ചീട്ടു കളിക്കാരൻ മകൾ, പ്രേമ ലേഖനം, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ആനവാരിയും പൊൻ കുരിശും, ഓർമ്മയുടെ അറകൾ, മാന്ത്രിക പൂച്ച, നീല വെളിച്ചം, വിശപ്പ്, ബഷീർ നിലാവ്, വിദ്യകളുള്ള സ്വർഗം എന്നുമാണ് ബഷീറിന്റെ ജൂലൈ 5 ബഷീർ ദിനം. അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കൃതികൾ പരിചയപ്പെടുത്തി തരാം. വിശ്വവിഖ്യാതമായ മൂക്ക്, പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു, ശബ്ദങ്ങൾ, മതിലുകൾ, ബാല്യകാലസഖി, പ്രേമലേഖം, മാന്ത്രിക പൂച്ച, ആനപ്പുറ, ജന്മദിനം, വിശപ്പ്.
എൻ്റെ കുറച്ച് കൃതികൾ പതിയെ വിട്ടുതരാം. പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം, മാന്തിക പൂച്ച, വിശപ്പ്, ബാല കാശ്മീരി, ഉപ്പുപ്പാക്കാരാണ് ഉണ്ടായിരുന്നു, ഓർമ്മയുടെ അറകൾ, ജയ്പൂർ സുൽത്താൻ എന്നും മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ എന്നും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പ്രേമലേഖനം. എൻ്റെ ഉപ്പാക്കൊരാണ് എന്താണ് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, നീല വെളിച്ചം, വിദ്യകളുടെ സ്വർഗം. താങ്ക് യു. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ ഒന്ന് സീറ്റ് പഠിക്കും. ഇന്ന് ഞാൻ പാത്തുമ്മയെ അവതരിക്കാൻ പോകുകയാണ്. അല്ല, ഞാൻ എൻ്റെ ആടിന് പഴിച്ചുണ്ടാവും. ഞാൻ ഇല കൊണ്ട് എടുക്കട്ടെ. പത്തിരി ചുട്ടി പത്തിരി ചുട്ടി പൊന്നിന് പത്തുമ്മ. ഓളൊരു കഞ്ഞിയുള്ള എൻ്റെ ആട് ഇവിടെയുള്ള പുസ്തകവും കടലാസും സകലമാനം ചണ്ടിപ്പണ്ടാരങ്ങളും തിന്നു തീർത്തു. ഇനിയിപ്പോൾ കഞ്ഞിയാളില്ലാഞ്ഞിട്ട് പെരി നൂറ് കൂട്ടം പണിയുണ്ട്. അതിൻ്റെ അടിയിൽ ഓളൊരാട്. എൻ്റെ ആട് ഇപ്പുറുമ്പ ഈ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. ഇത്തിരി പാലി സുബൈദാക്ക് തരുവണ്ടി തരും തരും. നല്ല അടി വെച്ച് തരും. എൻ്റെ ആടിനെ കുറ്റം പറഞ്ഞാലും നിങ്ങൾക്ക് പാലും വേണല്ലേ. നമസ്കാരം. ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ന് മരിച്ചിട്ട് വർഷങ്ങളായി. ശബ്ദങ്ങൾ, മതിലുകൾ, പ്രേമലേഖനം, ബാല്യകാല സഖി, എൻ്റെ ഉപ്പാക്കുരാന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട് അവർ എഴുതിയതാണ്. മനുഷ്യർക്കും ജീവികൾക്കും അവർ ഒരേ സ്ഥാനമാണ് നൽകിയത്. താങ്ക് യു. ബേപ്പൂർ സുൽത്താൻ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം മലയാളിയെ വായനയുടെ പുതിയ ലോകത്തെത്തിച്ച പ്രിയ കഥാകാരൻ്റെ ചെറുകഥകളും നോവലുകളുമായി ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവയിൽ ചിലതാണ് പാത്തുമ്മയുടെ ആട്, പൂവൻപഴം, ഉപ്പുപാക്കുറാന്താകുന്നു, പിന്നെ ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ, ശബ്ദങ്ങൾ, അദ്ദേഹത്തിന്റെ ഉമ്മയും സഹോദരിമാരും സഹോദരന്മാരും സഹോദരിയുടെ ആടും ചേർന്നു. എന്ന മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് 2021 ജൂലൈ 5 26 വർഷം തികയുകയാണ്. ഈ കഥകളുടെ മഹാ സുൽത്താൻ അന്ന് ഇരിപ്പിക്കുകയും തിരിച്ചിരുന്ന അനേക കഥകൾ എഴുതിയിട്ടുണ്ട്. ബാലകാല സഖി, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പാപ്പാക്ക് ഒരാനുണ്ടായിരുന്നു മുതലായ സാഹിത്യ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ വരദാനങ്ങളാണ്. ജൂലൈ 5 ബഷീർ ദിനം.
ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണിന്ന്. ബഷീർ മലയാളികൾക്ക് വേണ്ടി ഒരുപാട് നോവലുകളും കഥയും എഴുതിയിട്ടുണ്ട്. ബഷീറിൻ്റെ ഓരോ കഥാപാത്രങ്ങളും ബഷീറിൻ്റെ കുടുംബമായി ബന്ധമുണ്ട്. പാത്തുമ്മയുടെ ആട് ഇതിനൊരു ഉദാഹരണമാണ്. ബഷീറിൻ്റെ കൃതികൾ: ബാലകാല സഖി, മതിരുകൾ, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, ഭൂമിയുടെ അവകാശികൾ, ആനവാരിയും പൊൻകുരിശും, പ്രേമലേഖനം, ഓർമ്മയുടെ അറകൾ. ഇനിയും ഒരുപാട് ഉണ്ടോ? ഞാൻ കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏകദേശം ഒരു 32 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതി കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. കൂട്ടുകാർക്ക് നല്ല ദിവസം ആശംസിക്കുന്നു. ബഷീർ ദിനം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ബഷീറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് കഥകളും നോവലുകളും എഴുതിയ വ്യക്തിയാണ് ബഷീർ. ബഷീറിൻ്റെ കൃതികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പാത്തുമ്മയുടെ ആടെ ഉപ്പുപ്പാക്ക് ഒരാനെ ഉണ്ടായിരുന്നു. പ്രേമലേഖനം, ബാല്യകാല സഖി, മതിലുകൾ, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ, പേരും നുണയും, ആനപ്പൂട തുടങ്ങി 32 അദ്ദേഹം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1994 July 5 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഞാൻ മുഹമ്മദ് ഷിഫിൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കഥ എഴുതി കഥ എഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഇന്ന് 5 July നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ അഥവാ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിവസം വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ പിതാവ് കായ് അബ്ദുറഹ്മാൻ്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായിട്ടാണ് ബഷീറിൻ്റെ ജനനം.